ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീട്ടിലെ കുറച്ച് പച്ചക്കറി കൃഷിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കുറച്ച് ചെടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വഴുതനങ്ങ ചെടിയാണ്, വയലറ്റ്. ഇപ്പം നിറയെ കായൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? ഇത് വയലറ്റ് മത്തങ്ങ വഴുതനങ്ങ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇതിലിപ്പോൾ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഡെയിലി കാലത്തും വൈകുന്നേരവും പുകച്ചു കൊടുക്കാറുണ്ട്. പുകച്ചു കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീടശല്യങ്ങൾ കുറയും, പിന്നെ ഈ പൂക്കുഴിച്ചിലൊക്കെ മാറി നന്നായിട്ട് കാ പിടിക്കാനൊക്കെ വളരെയധികം സഹായിക്കും. ഞാൻ പൊതിമടലിട്ടാണ് ഇതിന് പുകച്ച് കൊടുക്കുന്നത്. ചെറുതായി ഇതിന് പുക അടിച്ച് കിട്ടിയാൽ മതി, അപ്പം തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണും ചെടിക്ക്. വെള്ളിച്ച ശല്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശല്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ പുകച്ച് കൊടുക്കുമ്പോൾ തന്നെ മാറിക്കിട്ടും. ഇത് ചതുരപ്പയറാണ്. ചതുരപ്പയറിൻ്റെ സീസൺ ഈ ടൈമിലാണ്, ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനമാണ് ഈ ചതുരപ്പയർ. പിന്നെ ഇത് ഞാൻ കുറച്ച് പറമ്പിൽ വാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ കുലച്ച് നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ചാമ്പയാണ്. ഞാൻ കൊണ്ടുവച്ചിട്ട് കഴിഞ്ഞ കൊല്ലം കുറച്ച് ഇതിൽ ചാമ്പക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ പൂവൊക്കെ ആയി ചാമ്പക്ക ഉണ്ടായി വരുന്നുണ്ട്. ഇത് മാവാണ്, ഓൾ സീസണാണ്. കഴിഞ്ഞ കൊല്ലം നിറയെ മാങ്ങയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് മാംഗോസ്റ്റിൻ. ഇത് മൾബറിയാണ്. ഇപ്പം നിറയെ കായൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് സപ്പോട്ട. സപ്പോട്ട് ഞാൻ ഹൈബ്രിഡ് ടൈപ്പ് വാങ്ങി വെച്ചേക്കുന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു അത്തിമരമുണ്ട്. നല്ല തണലൊക്കെ കിട്ടാൻ വേണ്ടി ഉണ്ടായ നട്ടാണ്. ഇപ്പോൾ അത്തിപ്പഴമൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് അതിൽ. ഇത് നെല്ലിപ്പുളിയാണ്. നെല്ലിപ്പുളി ഞാൻ കൊണ്ടുവച്ചിട്ടിപ്പോൾ 2 വർഷമാവുന്നു, കായൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് കടപ്ലാവാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ചട്ടിയിൽ കൊണ്ടുവച്ചേക്കുന്നതാണ്. വളർന്ന് ഇത്രേ ആയുള്ളൂ. ഇത് സർവസുഗന്ധി. ഇത് കരിമ്പാണ്, വെള്ളക്കരിമ്പ. ഇത് ഗ്രാമ്പു. ഇത് കൂടപ്പുളിയാണ്. ഞാൻ 2 തൈ വെള്ളക്കാന്താരി കൊണ്ടുവച്ചാണ് ഇപ്പോൾ അതേ പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഞാവലാണ്, ബ്ലാക്ക് കളറ്. ഇതാണ് സ്പെഷ്യൽ ഐറ്റം, പ്ലാവാണ്. പ്ലാവ് കഴിഞ്ഞ പ്രാവശ്യം കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുമോ കണ്ടില്ലേ, ചോട്ടിൽ നിറയെ ചക്കയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇത് വിയറ്റ്നാമാണ്. അധികം വലിപ്പം വയ്ക്കില്ല, എന്നാലും ഇത് കഴിക്കാനും പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായതാണ്. പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, നല്ല മധുരം, നല്ല ടേസ്റ്റാണ്. ഇത് ഇരുമ്പുംപുളിയാണ്. ഇരുമ്പുംപുളിയിൽ പൂവൊക്കെ ആയി നിൽക്കുന്നേ ഉള്ളൂ, പുളി ഉണ്ടായിട്ടില്ല.
ഇത് റംബുട്ടാനാണ്. റംബുട്ടാൻ ബഡ് ചെയ്ത് കൊണ്ടുവച്ചേക്കുന്നതാണ്. 3 വർഷമാകുന്നു. ഇത് ലൂബിക്കയാണ്. ലൂബിക്ക മരത്തും ഉണ്ടാവാറുണ്ട്. ഈ സീസണിലെ കഴിഞ്ഞു. ഇത് സ്ട്രോബെറി. സ്ട്രോബെറി കൊണ്ടുവച്ച് ഇപ്പോൾ ഇലകളൊക്കെ പുതിയതായി വന്നതേ ഉള്ളൂ. ഇത് മുന്തിരിയാണ്, ബ്ലാക്കാണ്. ഇത് ചെറുനാരങ്ങയാണ്. 2 ചെറിയ തൈകളാണ് ഞാൻ കൊണ്ടുവച്ചേക്കുന്നത്. ഇത് റംബുട്ടാൻ്റെ ഒരു തൈയാണ്. ഇത് മാലാഖ വഴുതനങ്ങ. ഇത് ഞാൻ വീടിൻ്റെ ടെറസിലാണ് വച്ചേക്കുന്നത്. ഇത് കുറ്റി ബീൻസാണ്. കുറ്റി ബീൻസിൽ ഇപ്പോൾ അതേ കായക്കായി നിൽക്കുന്നുണ്ട്. ഇത് സുന്ദരി ചീര. ഞാൻ വിത്തിട്ട് പാകി മുളച്ച് കഴിഞ്ഞ് ഞാൻ തൈകൾ കൊണ്ടുപോയി ഇതിലേക്ക് നട്ടേക്കുന്നതാണ്. ഇപ്പോൾ അതേ വളർന്നു വരുന്നേ ഉള്ളൂ. ഇത് നിത്യവഴുതനങ്ങ. എല്ലാ സീസണിലും ഉണ്ടാവുന്ന ഒന്നാണ് ഈ നിത്യവഴുതനങ്ങ. വളരെ ടേസ്റ്റിയാണ് ഈ തോരനൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതേ നന്നായിട്ട് പൂവൊക്കെ കായൊക്കെ ആയി വരുന്നുണ്ട്. ഇത് പീച്ചിലാണ്. പീച്ചിലിനും ഇപ്പോൾ അതേ പന്തലിലേക്ക് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. പൂവൊക്കെ ആയി, കായൊക്കെ പിടിച്ച് വരുന്നു. പീച്ചിലിൻ്റെ ഈ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ കിള്ളി കളഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചെനപ്പുകൾ പൊട്ടി ധാരാളം ശിഖരങ്ങളൊക്കെ വന്ന് നിറയെ കായ് പിടിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഡെയിലി കാലത്തും വൈകുന്നേരം നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കൊത്തമരയാണ്. കൊത്തമര തോരൻ വയ്ക്കാനും അവിൽ വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ നിറയെ കായൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നനച്ച് കൊടുക്കണം. പിന്നെ അതിന് ഒരു സപ്പോർട്ടായിട്ട് ഒരു കോല് വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കണം. പൊക്കം വയ്ക്കണതിനനുസരിച്ച് അതിനിങ്ങനെ കെട്ടി കെട്ടി കൊടുത്താൽ, അല്ലെങ്കിൽ ഭാരം കൂടുമ്പോൾ അത് മറിഞ്ഞ് വീഴും, അങ്ങനെ നമ്മുടെ ചെടി നശിച്ചു പോകും. ഇത് തക്കാളി ചെടിയാണ്. തക്കാളി ഇതേ ഇപ്പോൾ പൂവൊക്കെ ആയി വരുന്നുണ്ട്. ഇത് ചുമന്ന പയറാണ്, വള്ളിപ്പയർ. ഇപ്പോൾ അതേ കായൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ ചീര വിത്ത് നട്ട് പാകി നിർത്തിയേക്കുന്നതാണ്. ഇതിന് 3 ടൈപ്പ് ചീരകളാണ് ഉള്ളത്. മയിൽപ്പീലി ചീരയുണ്ട്, സുന്ദരി ചീരയുണ്ട്, റെഡ് ഉണ്ട്. ഇതാണ് മയിൽപ്പീലി ചീര, കണ്ടില്ലേ. ഇത് സുന്ദരി ചീര. ഇത് സാധാ നമ്മുടെ റെഡ് ചീര. ഇതൊക്കെ എനിക്ക് ഓരോ ഗ്രോ ബാഗിലേക്കായിട്ട് മാറ്റണം. ഇത് ബ്രഹ്മിയാണ് ഈ പടർന്നു കിടക്കുന്നത്. വളരിപ്പയറുടെ ഇപ്പോൾ വീണ്ടും പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നിറയെ പൂക്കളായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവിടെയും പൂവൊക്കെ ആയി വരുന്നുണ്ട്. ഇത് കൊത്തമരയുടെ വേറെ തൈകൾ ഞാൻ നട്ടേക്കുന്നതാണ്. 2 തൈകൾ വീതം ഓരോ ഗ്രോബിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഇതിന് ഞാൻ എല്ലാ പച്ചക്കറിക്കും ഇതാണ് ഞാൻ ഈ പ്രാവശ്യം ഇട്ട് കൊടുത്തേക്കുന്നത്, ജൈവമിത്ര. ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. എല്ലാം കൂടിയിട്ടുള്ള ഒരു ജൈവവളമാണിത്. നമുക്ക് ഇതൊക്കെ ഓരോ പച്ചക്കറി ചെടിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. കട നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം വളങ്ങളിട്ട് കൊടുക്കാൻ. ഞാൻ ഒന്ന് കൊത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ വളം ഇട്ട് കൊടുത്തേക്കുന്നത്.
ശേഷം നമുക്ക് നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അമരപ്പയറാണ്. അമരപ്പയറിൽ പൂവും കായൊക്കെ പിടിച്ച് തുടങ്ങുന്നുണ്ട്. ഇപ്പോഴാണ് അതിൻ്റെ സീസൺ. ഇപ്പം നിറയെ കായൊക്കെ ആവും. കായ ഞാൻ കാണിച്ചു തരാം. കായ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് പാലക്കാണ്, ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.